റമദാൻ മാസത്തിൽ ചരിത്രപ്രസിദ്ധമായ മാടായി പള്ളിയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് മാലിക് ഇബിൻ ദിനാറിന്റെ കാലത്ത് നിർമ്മിച്ച പള്ളിയിൽ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ എത്തുന്നുണ്ട് മാടായി ഗ്രാമത്തിൽ പഴയങ്ങാടി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളിയാണ് മാടായി പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് മാലിക് ഇബിൻ ദിനാർ പള്ളി എന്നിവയ്ക്ക് ശേഷം കേരളത്തിൽ പണികഴിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ മുസ്ലിം പള്ളിയാണ് ഇതെന്ന് കരുതപ്പെടുന്നു പുരാതനമായ ഈ പള്ളി നിർമ്മിച്ചത് മാലിക് ബിൻ ദിനാർ ആണെന്നാണ് വിശ്വാസം ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു പള്ളിയിൽ സൂക്ഷിച്ച ഒരു വെളുത്ത മാർബിൾ പാളി മെക്കയിൽ നിന്ന് മാലിക്കി ബിൻ ദിനാർ കൊണ്ടുവന്നതാണെന്നാണ് വിശ്വാസം മുഹമ്മദ് നബിയുടെ ശിഷ്യനായ മാലിക്കി ബിൻ ദിനാർ പ്രവാചകന്റെ വചനം പ്രചരിപ്പിക്കുവാനായി ഇന്ത്യയിലെത്തി മക്കത്തപ്പള്ളിക്കൊത്തരു പള്ളി മലനാട്ടിലൊരു പള്ളി മാടായിപ്പള്ളി അത്രയും ഫേമസ് ആയ ആയൊരു പള്ളിയാണ് മാടായിപ്പള്ളി നമ്മുടെ തൊട്ട് കിടക്കുന്ന മാടായി കാവ് മാടായി അമ്പലം അതുപോലെ തന്നെ മാടായി പാറ ഇതൊക്കെ സമ്മിശ്രമായിട്ട് ഒരു നാടിൻ്റെ പൈതൃകം വിളിച്ചോന്ന തരത്തിലുള്ള ഒരു മാടായിയുടെ ചരിത്ര പുസ്തകത്തിൽ ഏടുകളിൽ തുന്നി ചേർക്കുന്ന ഒരു ഒരുപാട് കാര്യങ്ങളാണ് മാടായി മാടായിപ്പാറയും മാടായി പള്ളിയുമൊക്കെ ഈ പള്ളി പുനരുദ്ധരിച്ച ഒരു അറബി വിശുദ്ധൻ്റെ കബറും ഈ പള്ളിയോട് ചേർന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ പള്ളി കേരളത്തിലെ ഒരു പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും കൂടിയാണിത് പള്ളി പുതുക്കിപ്പണിതുവെങ്കിലും പഴയ പള്ളിയുടെ കല്ലുകൊണ്ടുള്ള മിമ്പർ അടക്കമുള്ള ഭാഗങ്ങൾ പുതുക്കിയ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് നോമ്പുതുറക്കും പ്രാർത്ഥനയ്ക്കുമായി നൂറുകണക്കിന് വിശ്വാസികൾ മാടായിപ്പള്ളിയിൽ എത്തുന്നു മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മണ്ണുകൂടിയാണ് മാടായി മാടായിപ്പള്ളിയും മാടായിക്കാവും മാടായിപ്പാറയുമെല്ലാം ഇന്നാട്ടുകാരുടെ വികാരം കൂടിയാണ് മാടായിപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യനൂരിനോടൊപ്പം നികേഷ്താവം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി